അൽഹംദുലില്ലാഹി വഹ്ദ വസ്സലാത്തു വസ്സലാമു അലാ മല്ലാ നബിയ ബഅദ അമ്മാ ബഅദ്. ലോകാവസാനത്തിൽ ലോകത്ത് ഉദയം ചെയ്യുന്ന ഇമാമാണ് ഇമാം മഹദി. മുസ്ലിം സമുദായത്തിന് നേതൃത്വം നൽകുന്ന ഇമാം. ഇമാം മഹദിയുടെ കീഴിൽ ലോക മുസ്ലിമീങ്ങൾ ഒന്നിക്കും, ബാത്തിലിന്റെ ശക്തികൾ പരാജയപ്പെടും. ഇമാം മഹദി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സിഫത്തുകളും രൂപങ്ങളും പരിപൂർണ വിവരങ്ങളും ഹദീസുകളിൽ പറയപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം എപ്പോഴാണ് അവതരിക്കുക, എങ്ങനെയുള്ള ശരീര പ്രകൃതിയായിരിക്കും, പേര്, കുടുംബം എന്നിങ്ങനെ എല്ലാ വിഷയങ്ങളും ഇമാം മഹദിയെ പറ്റി വ്യക്തമായി വിവരിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ലോകത്ത് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം മുതൽ പല വ്യാജ പ്രവാചകന്മാരായി ചമഞ്ഞവരും ഇമാം മഹദിയായി ചമഞ്ഞവരും ഒക്കെ രംഗത്ത് വന്നിട്ടുണ്ട്. അവർ വാദിച്ചത് തങ്ങളും ഇമാം മഹദി എന്നായിരുന്നു, അവർക്ക് ദിവ്യബോധനം നൽകപ്പെടുന്നുണ്ടത്രേ. എന്നാൽ അവരെല്ലാം കള്ളന്മാരും വ്യാജന്മാരുമായിരുന്നു. ഇമാം മഹദിയുടെ ആഗമനം അന്ത്യനാൾ അടുക്കുമ്പോഴാണ് സംഭവിക്കുക. അതുപോലെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമുമൊത്ത് അദ്ദേഹം വസിക്കുന്നതുമാണ്. ലോകത്ത് ഒരുപാട് ആളുകൾ ഇമാം മഹദി എന്ന് സ്വയം അവകാശപ്പെട്ട് കടന്നുപോയിട്ടുണ്ട്. അവരെല്ലാം വ്യാജസിദ്ധന്മാരായിരുന്നു. എന്തിനേറെ അടുത്ത സമയത്ത് നമ്മുടെ കേരളത്തിലും മഹദിയാണ് താനെന്ന് പറഞ്ഞുകൊണ്ട് സ്വയം പരിചയപ്പെടുത്തിയ ജട പിടിച്ച ഒരാൾ പ്രത്യക്ഷപ്പെട്ടു. സോഷ്യൽ മീഡിയയിൽ അയാൾ ഒരുപാട് വാദഗതികൾ ഉന്നയിച്ചു. യഥാർത്ഥ സത്യവിശ്വാസികൾ ഈ വ്യാജനെ തിരിച്ചറിഞ്ഞു തള്ളിക്കളഞ്ഞു. ലോകത്ത് കടന്നു വന്ന വ്യാജ മഹദികളിൽ വളരെ പ്രധാനപ്പെട്ട പ്രസിദ്ധനായ ഒരാളായിരുന്നു കാദിയാനിസത്തിന്റെ തലവനായ മിർസ ഗുലാം അഹമ്മദ് കാദിയാനി. അയാൾ സ്വയം പ്രവാചകൻ എന്നുവരെ പ്രചരിപ്പിച്ചു. അയാളുടെ കള്ളവാദങ്ങളിൽ പലരും കുടുങ്ങിപ്പോയി. ഇന്നും അയാളുടെ പിൻഗാമികൾ ഇന്ത്യയിൽ കാണാൻ കഴിയും. പ്രവാചകൻ എന്ന് വിശേഷിപ്പിച്ചിട്ട് വിശ്വസിക്കാത്തത് കൊണ്ട് അയാൾ ഇമാം മഹദി എന്നും മറുവാദം ഉന്നയിച്ചു. അഹമ്മദിയ ജമാഅത്ത് എന്നാണ് ഇവരുടെ അനുയായികൾ ഇവരെ പരിചയപ്പെടുത്തുന്നത്. പഞ്ചാബിലെ ഗുരുദാസ്പൂർ ജില്ലയിൽപ്പെടുന്ന കാദിയാൻ ഗ്രാമത്തിൽ ജനിച്ച മിർസ ഗുലാം അഹമ്മദാണ് ഇതിന്റെ സ്ഥാപകൻ. മുഗളവംശ പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിലാണ് ജനിച്ചതെങ്കിലും ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ സന്താന പരമ്പരയിൽ ജനിച്ചുവെന്നാണ് പിന്നീട് അവകാശപ്പെട്ടത്. പഞ്ചാബിലെ 85 ഗ്രാമങ്ങളുടെ ഭരണാധികാരിയായിരുന്നു അയാൾ. പിന്നീട് അയാളുടെ പുത്രൻ മിർസ അത മുഹമ്മദും സിഖുകാരും തമ്മിൽ നടന്ന ഒരു യുദ്ധത്തിൽ ഇതെല്ലാം നഷ്ടപ്പെടുകയും കാദിയാനിയിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ചെയ്തു. 1818 മഹാരാജ രഞ്ജിത് സിംഗ് ആണ് അവരെ മടക്കി കൊണ്ടുവരാൻ അനുവദിച്ചതും 5-ൽ 1 ഗ്രാമങ്ങൾ വിട്ടുകൊടുത്തതും. ഭരണകൂടത്തിന്റെ പക്ഷം ചേർന്ന് മുസ്ലിമീങ്ങൾക്കെതിരെ പ്രവർത്തിക്കുകയും സൈനിക സഹായം നൽകുകയും ചെയ്തതായിരുന്നു കാരണം. 1857-ലെ 1 സ്വാതന്ത്ര്യ സമരത്തിൽ ബ്രിട്ടീഷുകാരോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുകയും അവർക്ക് കുതിരപ്പടയാളികളെ നൽകി സഹായിക്കുകയും ചെയ്തവരാണ് മിർസയുടെ കുടുംബം. ഇക്കാര്യം മിർസ തന്നെ പലപ്പോഴും അഭിമാനത്തോടെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. പിന്നീട് പുതിയ മതവുമായി രംഗപ്രവേശനം ചെയ്തപ്പോൾ അയാൾക്ക് ബ്രിട്ടീഷുകാർ നൽകിയ അളവറ്റ പിന്തുണയും പ്രോത്സാഹനവും അതിന്റെ ശേഷവിശേഷണങ്ങളിൽ പെടുന്നു. പ്രവാചകൻ എന്ന അവകാശവാദത്തിലൂടെ വിവാദ നായകനായി മാറിയ മിർസ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നടത്തിയ പ്രഖ്യാപനമായിരുന്നില്ല അത്. ആസൂത്രിതമായ നീക്കങ്ങളിലൂടെ ജനങ്ങളെ തന്നിലേക്ക് ആകർഷിക്കുകയും ഘട്ടം ഘട്ടമായി പുതിയ വാദങ്ങൾ പുറത്തെടുക്കുകയുമായിരുന്നു. ഇസ്ലാമിന്റെ ശക്തനായ സംരക്ഷകനായിട്ടാണ് ആദ്യം അയാൾ വേഷമിട്ടത്. 1 സ്വാതന്ത്ര്യ സമരത്തോടെ പൂർണമായും അടിച്ചമർത്തപ്പെട്ട പഞ്ചാബിലെയും മറ്റും മുസ്ലിമീങ്ങളെ ശത്രുക്കൾ പരമാവധി ചൂഷണം ചെയ്തു. സ്വാമി ദയാനന്ദ സരസ്വതിയുടെ ആര്യ സമാജവും ക്രൈസ്തവ മിഷണറിയും ഇസ്ലാമിന് നേരെ രൂക്ഷ വിമർശനങ്ങളും ആരോപണങ്ങളും ചെയ്തുവിട്ടു. ഇസ്ലാമിനെ ഇകഴ്ത്തിക്കെട്ടുന്ന രീതിയിൽ പ്രചരണങ്ങൾ നടത്തി. ഈ ഘട്ടത്തിൽ ആര്യ സമാജത്തെയും ക്രിസ്ത്യൻ മിഷണറികളെയും പ്രതിരോധിക്കാൻ മിർസ മുന്നിട്ടിറങ്ങി. ഇതര മതങ്ങളിൽ നിന്ന് അവഗാഹം നേടിയ അയാൾ സംവാദങ്ങളിലൂടെയും മറ്റും അവരെ നേരിടുകയും വെല്ലുവിളിക്കുകയും ചെയ്തു. സ്വാഭാവികമായും മുസ്ലിമീങ്ങൾ അയാളിലേക്ക് ആകർഷിക്കപ്പെടുകയും ബഹുമാന ആദരവുകൾ നൽകുകയും ചെയ്തു.
ഇതര മതക്കാരുടെ വൈരുദ്ധ്യങ്ങളും വൈകല്യങ്ങളും തുറന്നു കാണിക്കുന്ന മിർസയുടെ ശൈലി പണ്ഡിതന്മാരെ പോലും വശത്താക്കി. അഹ്ലെ ഹദീസ് നേതാവ് മുഹമ്മദ് ഹുസൈൻ പട്ടാലി തന്റെ ഇഷാ ഉസുന്ന വാരികയിലൂടെ മിർസയെ വാനോളം പുകഴ്ത്തി. വിശ്വാസികൾ സാമ്പത്തികമായി സഹായിക്കുകയും കൊണ്ടു നടക്കുകയും ചെയ്യാൻ തുടങ്ങി. ജനങ്ങൾ തന്റെ വലയിൽ വീഴുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ മിർസ അപകടകരമായ ഓരോ വാദങ്ങൾ പതുക്കെ പുറത്തെടുക്കാൻ തുടങ്ങി. ഇതിലെ അപകടങ്ങൾ തിരിച്ചറിഞ്ഞ പണ്ഡിതന്മാരിൽ പലരും അയാളുടെ ഇസ്ലാമിക പ്രതിരോധത്തെ ഓർത്ത് നിശബ്ദത പാലിക്കുകയായിരുന്നു. എന്നാൽ ഈ പ്രതിരോധ പ്രവർത്തനങ്ങളെല്ലാം മുൻകൂട്ടി പ്ലാൻ ചെയ്ത് ഒരു നാടകത്തിന്റെ ആമുഖമായിരുന്നു എന്ന് സമൂഹം തിരിച്ചറിഞ്ഞത് പിന്നീടായിരുന്നു. ക്രിസ്ത്യൻ മിഷണറിക്കും ആര്യ സമാജത്തിനുമെതിരെ താൻ നടത്തിയ പ്രവർത്തനങ്ങളൊന്നും ആത്മാർത്ഥതയില്ലായിരുന്നുവെന്നും മുസ്ലിമീങ്ങളെ വശീകരിക്കുക മാത്രമായിരുന്നു ലക്ഷ്യമെന്നും പിൽക്കാലത്ത് മിർസ തുറന്നു പറഞ്ഞിട്ടുണ്ട്. അയാൾ തന്നെ വിവരിക്കുന്നത് കാണാം. അയാൾ ഒരിക്കൽ പറഞ്ഞു, ബ്രിട്ടീഷ് ഗവൺമെന്റിനോട് ആത്മാർത്ഥതയുള്ളവരാകണമെന്നും അവരുമായി സമരം ചെയ്യരുത് എന്നും അവരെ പിന്തുണക്കണമെന്നും ഞാൻ മുസ്ലിമീങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ചു കൊണ്ടിരുന്നു. ഈ വിഷയകമായി അറബി, ഉറുദു, ഇംഗ്ലീഷ്, ഫാർസി ഭാഷകളിലായി ഞാൻ ധാരാളം ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. 20 വർഷമായി ഞാൻ ചെയ്തുകൊണ്ടിരുന്ന സേവനങ്ങളാണ് ഇതെല്ലാം. ഇന്ത്യയിൽ മറ്റൊരു മുസ്ലിം കുടുംബത്തിനും ഇങ്ങനെ ചെയ്യാൻ സാധിക്കില്ല എന്ന് സ്വയം ദുരഭിമാനം അയാൾ നടിക്കുകയുണ്ടായി. തിറിയാക്കുൽ കുലൂബ് എന്ന കാദിയാനി ഗ്രന്ഥത്തിലെ 307-ാം പേജിൽ ഈ അവകാശവാദം കാണാൻ കഴിയും. മിർസയുടെ പരിണാമഘട്ടങ്ങളെ പറ്റി നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ മിർസയുടെ പരിണാമഘട്ടങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കാം. മുസ്ലിം സമുദായത്തെ സമുദ്ധരിക്കാൻ നിയുക്തനായ മുജദ്ദിദ്, അതായത് നവോത്ഥാന നായകൻ ആണെന്ന് സ്വയം വാദിച്ചുകൊണ്ടാണ് മിർസ ഗുലാം അഹമ്മദിന്റെ രംഗപ്രവേശനം. പിന്നീടത് പരിണമിച്ച് വാക്തത്ത മഹദി, ഈസാ മസീഹ്, പ്രവാചകന്റെ പ്രതിപുരുഷൻ, പ്രവാചക ശ്രേഷ്ഠൻ, ദൈവ അവതാരം, യഥാർത്ഥ ദൈവം എന്നീ വാദങ്ങളിലൂടെ കടന്നുപോകുന്നു. വിശ്വാസികളെ ഘട്ടം ഘട്ടമായി വളച്ച് വശീകരിക്കുന്ന മിർസയുടെ ഈ പരിണാമഘട്ടങ്ങളിലെല്ലാം നിറയെ വൈരുദ്ധ്യവും വൈകല്യവും കണ്ടെത്താൻ കഴിയും. പക്വമതിയായ ഒരാൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നതിലപ്പുറമായിരുന്നു അയാളുടെ ജൽപ്പനങ്ങൾ. താൻ പ്രവാചകനാണെന്ന വാദം ഖുർആനിന്റെ നസ്വായ ആയത്തുകൾ കൊണ്ട് പൊളിയുന്നു. സൂറത്തുൽ അഹ്സാബിലെ 40-ാമത്തെ വചനത്തിൽ നമുക്ക് വ്യക്തമായി ദർശിക്കാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വതആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ പ്രവാചകനാണെന്ന് വ്യക്തമായി അതിൽ പറയുന്നുണ്ട്. സൂറത്തുൽ അഹ്സാബ് 40-ാമത്തെ വചനം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, മാ കാന മുഹമ്മദുൻ അബാ അഹദിൻ മിർ റിജാലികും വലാകിർ റസൂലല്ലാഹി വഖാതമൻ നബീൻ وكان الله بكل شيء عليما. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ പുരുഷന്മാരിൽ ഒരാളുടെയും പിതാവായിട്ടില്ല. പക്ഷേ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ദൂതരും പ്രവാചകന്മാരിൽ അവസാനത്തെ ആളുമാകുന്നു. ഈ ആയത്തിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ പ്രവാചകനാണെന്ന് വ്യക്തമായി പഠിക്കാൻ കഴിയും. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിയിട്ടുണ്ട്, വഅനാ ഖാതമുൻ നബിയീൻ ലാ നബിയ ബഅദി, ഞാൻ അവസാനത്തെ പ്രവാചകനാണ്, എനിക്ക് ശേഷം ഒരു പ്രവാചകനില്ല. ഇതിലൂടെ മിർസ ഗുലാം അഹമ്മദ് കാദിയാനിയുടെ പ്രവാചകത്വ വാദം പൊളിയുന്നു. അവൻ കള്ളപ്രവാചകനാണ് എന്ന് വ്യക്തമായി മനസ്സിലാക്കാനും സാധിക്കുന്നു. ഇതുപോലെ അയാൾ വാദിച്ച മറ്റൊരു വാദഗതിയായിരുന്നു നിയുക്ത മഹദിയാണ് താനെന്ന്. അയാൾ മഹദിയല്ല എന്ന് ഹദീസുകളിൽ കൂടി മഹദിയുടെ വിശേഷണങ്ങൾ പറയുന്നത് പരിശോധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിയിട്ടുണ്ട്, അൽ മഹദിയു മിൻ ഇത്രതി മിൻ ഉൽദി ഫാത്തിമ, മഹദി എന്റെ കുടുംബ പരമ്പരയിൽപ്പെട്ടവരാണ്, ഫാത്തിമ ബിവി റളിയല്ലാഹു തആല അൻഹയുടെ സന്താന പരമ്പരയിൽപ്പെട്ടവരാണ്. അതുപോലെ ഈസാ നബിയും ഇമാം മഹദിയും ഒരുമിച്ച് ഒരു കാലഘട്ടത്തിൽ ജീവിക്കും. ഇതുവരെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വന്നിട്ടില്ല. ഇതിലൂടെ ഇമാം മഹദിയാണ് അയാളെന്ന വാദവും പൊളിയുന്നു.
വീണ്ടും ഒരുപാട് കള്ളവാദങ്ങൾ അയാൾ കൊണ്ടുവന്നു. അതിനെപ്പറ്റി അടുത്ത പാർട്ടിൽ ഇൻഷാ അള്ളാഹ് മനസ്സിലാക്കാം. അഹമ്മദിയ ജമാഅത്ത് എന്ന പേരിൽ ഇന്നും അയാളുടെ ശിങ്കടികൾ പ്രചരിപ്പിക്കുന്ന കെണിവലയിൽ കുടുങ്ങാതെ നാം ജാഗരൂകരാകണം. റബ്ബ് തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹു തആല ഹഖിന്റെ പാതയിൽ അടിയുറച്ചു നിൽക്കാൻ, ബാത്തിലിനെ പ്രതിരോധിക്കാൻ നമുക്കെല്ലാവർക്കും നല്ല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. തുടരും ഇൻഷാ അള്ളാഹ്. صلى الله على محمد صلى الله